ഓൺലൈൻ പഠനകാലവും ഇന്റർനെറ്റ് ഉപയോഗവും കുട്ടികളുടെ സൈബർ ലോകത്തെ ഇടപെടലുകളെ ശ്രദ്ധിക്കണം. ക്ലാസുകൾ ഓൺലൈൻ ആയതോടുകൂടി കുട്ടികളുടെ ഇന്റർനെറ്റ് ഉപയോഗവും വളരെ കൂടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് നേരെ ഓൺലൈൻ അതിക്രമങ്ങളും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പരാതികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കൊല്ലത്ത് അടുത്തിടെ നടന്ന ഒരു സംഭവമാണിത്. പ്രമുഖ നടീനടന്മാരുടെ സോഷ്യൽ മീഡിയകളിലെ ഫാൻ പേജുകളിൽ അംഗമാകാമെന്ന് വിശ്വസിപ്പിച്ച് സൗഹൃദം സ്ഥാപിച്ച ശേഷം നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കി ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരു കൗമാരക്കാരൻ കൊല്ലം സൈബർ സെല്ലിന്റെ പിടിയിലായി. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടെലഗ്രാം, വാട്സപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ പെൺകുട്ടികളെ നിരീക്ഷിച്ച് കണ്ടെത്തുകയാണ് ഇത്തരം കുറ്റവാളികളുടെ രീതി. ഇവരെ വിവിധ നടീനടന്മാരുടെ ആരാധനാ കൂട്ടായ്മകളിൽ അംഗങ്ങളാകാൻ ക്ഷണിക്കും. സൗഹൃദം സ്ഥാപിച്ച് ഫോട്ടോ അയച്ചു നൽകാൻ പ്രേരിപ്പിക്കും. സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു നൽകാൻ വിസമ്മതിച്ചാൽ മറ്റു ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തും. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ചതിക്കുഴിയിൽ ഒട്ടേറെ പെൺകുട്ടികൾ അകപ്പെട്ടതായി കണ്ടെത്തി. ഇത്തരം ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കും. ഓൺലൈൻ പഠനത്തിന് കുട്ടികൾക്ക് നൽകിയിട്ടുള്ള മൊബൈൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും അവർ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. സാമൂഹ്യ ഉപയോഗത്തിൽ സ്വയം പ്രോട്ടോകോൾ ഏർപ്പെടുത്തുക. അപരിചിതരുമായി ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്റർനെറ്റിൽ സ്വകാര്യ ചിത്രങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടാൽ അവ തിരിച്ചെടുക്കാനോ പൂർണ്ണമായി മായ്ക്കാനോ സാധ്യമല്ലെന്ന് തിരിച്ചറിയുക. ആർക്കെങ്കിലും സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു നൽകിയാൽ അയാൾ അവ ആരുമായി പങ്കുവയ്ക്കുന്നു, ഏത് മാധ്യമത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു, ഏതു വിധത്തിൽ സൂക്ഷിക്കുന്നു എന്നിവ കണ്ടെത്തൽ ദുഷ്കരമാണ്. കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരോടൊക്കെ ഇടപെടുന്നു എന്നത് രക്ഷിതാക്കൾ അറിയണം. ദേഷ്യം, നിരാശ, സങ്കടം, ഉറക്കക്കുറവ് എന്നിങ്ങനെ കുട്ടികളുടെ അസ്വാഭാവിക പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ കോളുകളും സന്ദേശങ്ങളും ബ്ലോക്ക് ചെയ്യുക. ആരോടൊക്കെയാണ് കുട്ടി ആശയവിനിമയം നടത്തുന്നതെന്ന് ചോദിച്ചറിയാനുള്ള അടുത്ത സ്വാതന്ത്ര്യം കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ ഉണ്ടാകണം. വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഫേസ്ബുക്കിലൂടെ സൗഹൃദം സ്ഥാപിച്ച ശേഷം കുട്ടികളെയും വീട്ടമ്മമാരെയും പ്രണയത്തിൽ വീഴ്ത്തി ചതിക്കുന്ന സംഘം ഫേസ്ബുക്കിൽ സജീവമാണ്. ഇത്തരം കെണികൾക്കെതിരെ ജാഗ്രത പാലിക്കുക. ഓർക്കുക, ഇന്റർനെറ്റിൽ സ്വകാര്യത എന്ന ഒന്നില്ല. അനുവാദം ഇല്ലാതെ ആരുടെയും ചിത്രങ്ങൾ എടുക്കുകയോ ഷെയർ ചെയ്യുകയോ അരുത്. നിങ്ങളുടെ ചിത്രം എടുക്കാൻ മറ്റുള്ളവരെയും അനുവദിക്കരുത്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മറ്റുള്ളവരെ ശല്യം ചെയ്യുക, അധിക്ഷേപിക്കുക, മോർഫ് ചെയ്യുക, അശ്ലീല സന്ദേശങ്ങളോ ഫോട്ടോകളോ വീഡിയോയോ അയക്കുക, കാണിക്കുകയോ ഫോണിൽ സൂക്ഷിക്കുകയോ ചെയ്യുക, അപവാദ പ്രചരണം നടത്തുക, മറ്റൊരാളുടെ ഇന്റർനെറ്റ് അക്കൗണ്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ കടന്നു കയറുകയോ ചെയ്യുക, മറ്റുള്ളവരുടെ വിവരങ്ങൾ നശിപ്പിക്കുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്യുക തുടങ്ങിയവയെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളാണെന്നും കുട്ടികളെ ധരിപ്പിക്കണം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.